രൂക്ഷമായ കടലാക്രമണം മൂലം ദുരിതമനുഭവിക്കുന്ന കുരിയാടി പ്രദേശത്തെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുവാൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടി ആവശ്യപ്പെട്ട് തീരദേശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഈ മാസം 15-ന് ശനിയാഴ്ച വടകര ആർഡി ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. രൂക്ഷമായ കടലാക്രമണ ഭീഷണി നേരിടുന്ന വടകര മേഖലയിലെ കുരിയാടി, ആവിക്കൽ, മുട്ടുങ്ങൽ പ്രദേശങ്ങളിലെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കുരിയാടി തീരസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ വടകര RTO ഓഫീസിലേക്ക് മാർച്ച് നടത്താൻ തീരുമാനിച്ചത്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് അതിരൂക്ഷമായ കടലാക്രമണമാണ് ഇപ്പോൾ ഇവിടം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പ്രദേശത്തെ 20 വീടുകളാണ് കടലാക്രമണ ഭീഷണി നേരിടുന്നതെന്നും ഇവിടുത്തെ റോഡുകളുടെ അവസ്ഥയും വളരെ ശോചനീയമാണെന്നും കടലാക്രമണ ഭീഷണി നേരിടുന്ന ഈ പ്രദേശത്ത് കടൽ ഭിത്തി ഉടൻ നിർമ്മിക്കണമെന്നും തീരസംരക്ഷണ സമിതി പ്രവർത്തകർ വടകരയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. രൂക്ഷമായ കടലാക്രമണം മൂലം ദുരിതമനുഭവിക്കുന്ന ആവിക്കൽ, കുരിയാടി, മുട്ടുങ്ങൽ പ്രദേശങ്ങളിലെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്താനുള്ള നടപടികൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 15-7-2021 ശനിയാഴ്ച കാലത്ത് 10 കുരിയാടി തീരസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ വടകര RDO ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നു. മുൻകാലങ്ങളെ അപേക്ഷിച്ച് അതിശക്തമായ കടലാക്രമണമാണ് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആവിക്കൽ കുരിയാടി ഭാഗത്തെ ഏകദേശം 20 വീടുകളാണ് കടലാക്രമണ ഭീഷണി നേരിടുന്നത്. ഇവിടുത്തെ റോഡുകളെല്ലാം കടലാക്രമണം കാരണം തകർന്നു കിടക്കുകയാണ്. മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിനായി ചോമ്പാൽ ഹാർബറിലേക്ക് പോകാൻ സാധിക്കാത്ത അവസ്ഥയാണ് റോഡ് തകർന്നത് കാരണം ഉണ്ടായത്. കാൽനട യാത്രക്കാർക്ക് പോലും റോഡിൽ കൂടി നടക്കാൻ പറ്റുന്നില്ല. വർഷങ്ങളായി കടൽ ഭിത്തിയുടെ പുനർനിർമ്മാണം നടന്നിട്ട് പല സ്ഥലത്തും കടൽ ഭിത്തി പൂർണ്ണമായും തുടച്ചു നീക്കപ്പെട്ടിരിക്കുകയാണ്. ആയതിനാൽ എത്രയും വേഗത്തിൽ കടൽ തീരവും മത്സ്യത്തൊഴിലാളികളെ കുടുംബങ്ങളെയും സംരക്ഷിക്കാൻ കടൽ ഭിത്തിയുടെ നിർമ്മാണം ആരംഭിക്കണമെന്ന്. റോഡേ തകർന്നിട്ടുള്ളൂ. 40 മുൻപെയാണ് നമ്മൾ അവിടെ സീ വോൾസ് സെറ്റ് ചെയ്തത്. അതിനുശേഷം ഇതുവരെ ഒരു റീസെറ്റിംഗ് അവിടെ നടത്തിയിട്ടില്ല. ഒരു കണ്ണിൽ പൊടിയിടുന്നത് പോലെ ഓരോ ഏരിയയിൽ ചെറിയ പോർഷൻസ് ഒരു 40-50 മീറ്റർ ഇങ്ങനെ റീസെറ്റ് ചെയ്യാന്നല്ലാതെ അതിൽ കൂടുതൽ ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. അവിടെ തീരദേശത്ത് കടൽക്ഷോഭം വരുന്ന കാലവർഷക്കെടുതി വരുന്ന സമയങ്ങളിൽ ഉദ്യോഗസ്ഥരും അതായത് എല്ലാ നേതാക്കന്മാരും വന്നിട്ട് ഒരു മാധ്യമ പ്രാധാന്യം ലഭിക്കുന്നതിന് വരുന്നത് പോലെ കുറേ ഫോട്ടോസ് എടുക്കുക, കുറേ പ്രൊപ്പോസലുകൾ ഇടാം. നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ മഴ വരുന്ന സമയത്ത് മാത്രമാണ് പ്രതിഷേധമായിട്ട് വരുന്നത്. വാർത്താസമ്മേളനത്തിൽ P അശോകൻ, PP വ്യാസൻ, സുരക്ഷിത TP, പ്രിയങ്ക CP എന്നിവർ പങ്കെടുത്തു.